പെന്തകുസ്ത തിരുനാളിലേക്ക് നമ്മൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. കഥകടച്ചിരിക്കുന്ന ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. ശ്ലീഹന്മാർ മാത്രമല്ല, പരിശുദ്ധ അമ്മയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തീനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്നത്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് ഈ ചെറിയ വചനഭാഗത്തിലൂടെയൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഒന്ന്, കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കൂട്ടായ്മയിൽ പ്രാർത്ഥനയിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂട്ടായ്മയിലായിരിക്കണം, സഭയുടെ കൂട്ടായ്മയിലായിരിക്കണം. ഈ കൂട്ടായ്മകളെ തകർക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ചിലപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾക്കൊക്കെ വേണ്ടി, ചിലപ്പോൾ സ്വന്തം കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി കൂട്ടായ്മകളെ ഭിന്നിപ്പിക്കുക. ഭിന്നിച്ച് ഭരിക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ കൂട്ടായ്മയിൽ കൊണ്ടുപോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം വരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദിമ ക്രൈസ്തവർ ഈ കൂട്ടായ്മയിലേക്ക്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എന്ന കൂട്ടായ്മയിലേക്ക് അവർ ചേർന്ന് നിന്നവരാണ്. ഇങ്ങനെ കൂട്ടായ്മയിലായിരുന്നവരുടെ ഉള്ളിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. സ്നേഹമുള്ളവരൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ അമ്മയും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാനായിട്ട്. സഭയുടെ പാരമ്പര്യം അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് വലിയ പ്രചോദനമായി. ഈ പരിശുദ്ധ അമ്മയാന്ന് തോന്നുന്നു ഈ ശിഷ്യന്മാരെ ഇങ്ങനെ ഒരുക്കി ഒരുക്കി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അവരെ ഏറ്റവും നന്നായിട്ട് ഒരുക്കിയത്. പരിശുദ്ധമ്മയോട് ചേർന്നിരിക്കണം നമുക്ക്. പരിശുദ്ധമ്മയോട് ചേർന്നിരുന്നാൽ നമുക്കറിയാം, ഒരു മെഴുതിരി കത്തിക്കണമെങ്കിൽ ഒരു തീപ്പെട്ടി ഉരയ്ക്കണം. അങ്ങനെയൊരു പ്രക്രിയ പരിശുദ്ധമ്മ ചെയ്തിരിക്കണം. പരിശുദ്ധമ്മയിലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത് പ്രചോദനമായിട്ട് മറ്റുള്ളവരിലേക്ക് ഒരു പക്ഷേ ആ തീ പടർന്നു പോയതാകാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ജീവിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു, കൂട്ടായ്മയിലായിരിക്കണം, പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂട്ടായ്മകളില്ലാത്തിടത്തൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന് അനുഭവിക്കാൻ കഴിയില്ല. ഇനി ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണെന്ന് നമുക്കറിയാം. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പുത്രൻ പിതാവിൽ നിന്നാണ് പുറപ്പെട്ടതെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവും പുത്രനും കൂടിയാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും, നിങ്ങളെ സത്യത്തിൻ്റെയും നീതിയുടെയും വഴികൾ പഠിപ്പിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സഹായകൻ എന്ന രീതിയിലും ഈശോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന് നിറയാനായിട്ടുള്ള വലിയ ആഗ്രഹം നമുക്ക് വേണം. ഇനി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പല ഭാഷകളിൽ അവർ സംസാരിച്ചു. എത്രത്തോളം പേരാണ് ആ പ്രസംഗങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ടത്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു കൂട്ടായ്മയുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ട്രെയിനുകളുടെ ബോഗികൾ അത് ബന്ധിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ട്രെയിൻ എങ്ങനെയാണ് തിരിക്കുന്നതെന്ന്. ട്രെയിൻ തിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം. പക്ഷേ പരസ്പരം ഈ ബോഗികൾ കണക്ട് ചെയ്യുന്നൊരു രംഗമുണ്ട്. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ദിശകളെ മാറ്റാനായിട്ട് ഇതിന് സാധ്യമാകുന്നത്. ഒരു ബോഗി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ എത്ര പേരാണ് അപകടത്തിൽ വിടാം. ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് അപകടങ്ങൾ കുറഞ്ഞിരിക്കുക. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. ഈശോയെ മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ദാഹിക്കേണ്ടതായിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോഴാണ് സ്നേഹമുള്ളവരെ വരദാന ഫലങ്ങളാൽ നമ്മൾ മുടിചൂടി നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണമെങ്കിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. മറ്റേ ഒരു വലിയ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഈ കൂട്ടായ്മയിൽ നമ്മളില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഭിന്നിപ്പിച്ച് അതിനെ കൂട്ടായ്മയാക്കുന്ന രീതിയൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിരിക്കാം. പക്ഷേ കൂട്ടായ്മ എന്ന് പറയുന്നത് സത്യത്തോടും നീതിയോടും ചേർന്നിരിക്കുന്നതാണ് കൂട്ടായ്മ. അത്തരത്തിലല്ലാത്ത കൂട്ടായ്മകളൊക്കെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കൂട്ടായ്മയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സത്യം നിറഞ്ഞ നീതി നിറഞ്ഞ കൂട്ടായ്മകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകട്ടെ, കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ സൗഹൃദങ്ങളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വേറൊരു കാര്യമുണ്ട്, കുദാശകളിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവ്. നമുക്ക് കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അനുദിനമുള്ള വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ്, നമ്മൾ പ്രവോക്ക് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഓരോ ദിവസവും ഉത്തേജിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോടൊപ്പം ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായിട്ട് എവരെയും അനുഗ്രഹിക്കട്ടെ. പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊള്ളുന്നു.